ரஷிதனாமின் ஏசுநாதா என் பாபமெல்லாம் ஏற்ற தேவா க்ரூஷிதனாமின் ஏசுநாதா என் பாபமெல்லாம் ஏற்ற தேவா വലിയ അറിവുകളുണ്ടെന്ന് ഭാവിക്കുന്ന ഒരു പ്രഭാഷകൻ അയാളുടെ മുമ്പിൽ ഒരു കൊച്ചുകുട്ടി ചില സംശയങ്ങളുമായിട്ടെത്തി. എന്തിനെക്കുറിച്ച് വേണമെങ്കിലും എന്നോട് ചോദിച്ചു കൊള്ളുക, അത് ഞാൻ കൃത്യമായിട്ടും പറഞ്ഞുതരാം. കുഞ്ഞിൻ്റെ ആദ്യത്തെ ചോദ്യം, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്? അയാൾ അമ്പരന്നു പോയി. അത് പുറത്തു കാട്ടാതെ കുഞ്ഞിനെ ശാസിച്ചു. നീ ഭൂമിയിലുള്ളതുമെല്ലാം എന്നോട് ചോദിക്കേ, എങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയാം. എങ്കിൽ അങ്ങ് പറയുക, ഭൂമിയിലാകെ എത്ര വീടുകളുണ്ട്? വീണ്ടും കുടുങ്ങിയ അയാൾ അവനോട് വളരെ പരുഷമായി പറഞ്ഞു, കണ്ണിന് മുമ്പിലുള്ളത് വല്ലതും ചോദിക്കുക. ഈ തവണ കുട്ടി ചോദിച്ചു, എങ്കിൽ പറയൂ, കൺപോളയിൽ എത്ര പീലികളുണ്ട്? ഉടനെ അയാളെ കുഞ്ഞിന് ശിക്ഷപ്പെട്ടത്ര. നമ്മുടെ അഹന്തകളെയെല്ലാം ഉരിഞ്ഞു കളയുന്നതിനുള്ള അനുഭവമാണ് ദൈവത്തിൻ്റെ സന്നിധി. താഴ്മ പരിശീലിക്കുന്നതിനുള്ള ഓരോ സമയങ്ങളും തമ്പുരാനോട് ഇങ്ങനെ ചേർന്നിരിക്കാൻ കഴിയും. ഇത് തിരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്. നന്മകളെ തിരഞ്ഞെടുത്ത് ജീവിതത്തെ കുറച്ചുകൂടെ ഉന്നതവും കുലീനവുമാക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് ചേർന്നിരിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം നമ്മെ വിളിച്ച് വേർതിരിക്കുന്നത് ദൈവ പദ്ധതി അനുസരിച്ച് നടത്തുന്നതിന് വേണ്ടിയാണ്. പുറപ്പാട് പുസ്തകം 13:17 ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. ദൂരനാടുകളൊക്കെ നാം പോകുമ്പോൾ നമുക്കൊരു ഗൈഡ് ഉണ്ടാകണമെന്ന് നാം ഒരുപക്ഷെ ആഗ്രഹിക്കും. അത് അപകടരഹിതവും സുഖവുമായുള്ള യാത്രയ്ക്ക് ഏറെ അനിവാര്യമാണ്. നല്ലൊരു വഴികാട്ടിയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ആത്മാർത്ഥതയോടെ കരുതലോടുകൂടെ നമ്മെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. കൃത്യമായിട്ടുള്ള വിവരണങ്ങളൊക്കെ നൽകും. ഇവിടെ ഇതാ, ഇസ്രായേൽ മക്കൾ ഒരു യാത്രയിലാണ്. അവർ ലക്ഷ്യം വെക്കുന്നത് കനാനിലേക്കാണ്. യാത്ര തുടങ്ങിയിരിക്കുന്നു. ഇത്രയും വലിയ പുരുഷാരത്തെ നയിക്കുവാൻ മോശം മാത്രം. എന്നാൽ യാത്രയിൽ ഉത്തമനായ ഒരു വഴികാട്ടിയായി, സംരക്ഷകനായി, അദൃശ്യനായ ദൈവസാന്നിധ്യം അവരുടെ കൂടെയുണ്ട്. ഒരു മനുഷ്യൻ വഴികാട്ടുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ നിയന്ത്രണം. അത് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. മാനുഷികമായ രീതിയിലായിരിക്കില്ല ദൈവത്തിൻ്റെ ചിന്തകൾ. എളുപ്പമുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് യാത്ര ചെയ്ത് വളരെ പെട്ടെന്ന് കനാന്തശത്ത് എത്തുക എന്നതായിരിക്കും ഏതൊരാളും ചിന്തിക്കുക. എന്നാൽ ദൈവം അവരുടെ ഭാവി സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് അവരെ നടത്തുകയാണ്. അതനുസരിച്ചാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ. ദൈവത്തിൻ്റെ വഴികളൊക്കെ മറ്റു വഴികളെ അപേക്ഷിച്ച് ദുർഘടമായ വഴിയിലൂടെ നടത്തിക്കൊണ്ടു പോവുകയാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് യോജിക്കാനാവാത്ത തീരുമാനമാണ് ദൈവത്തിൻ്റെത്. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ചുള്ള ഓരോ ദൈവ പദ്ധതിയും വ്യത്യസ്തമാണ്. ജീവിതയാത്ര വളരെയേറെ പ്രയാസമേറിയതാണ്. നാം ഓർക്കുന്ന പോലെയൊക്കെ ചിലപ്പോൾ നടന്നു വരികയില്ല. നമ്മുടെ ആഗ്രഹം പോലെയെല്ലാം സഫലമാകണമെന്നില്ല. എന്നാൽ ഓർക്കുക, ദൈവം നിന്റെ കൂടെ വഴികാട്ടിയായിട്ടുണ്ട്. എപ്പോഴും സർവശക്തനായ ദൈവം നിന്നെ അറിയുന്നുണ്ട്. പാപത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച് ദൈവത്തിൻ്റെ ഭയമില്ലാതെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന കൈപ്പേറിയ അനുഭവങ്ങൾ, അത് പാപത്തിൻ്റെ ഫലമാണെന്ന് തിരിച്ചൊരുവാൻ കഴിയണം. ദൈവത്തെ പഴിക്കുവാൻ ഇടയാകരുത്. കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. ജീവിതത്തിൻ്റെ നിയന്ത്രണം ദൈവം തന്നെ ഏറ്റെടുക്കട്ടെ. അതിനാൽ നാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. വേദനകളും നൊമ്പരകളും പരാജയങ്ങളും ഒക്കെ വരുമ്പോൾ ഇല്ലാതെ അസ്വസ്ഥപ്പെട്ടു പോവുകയാണ് എങ്കിൽ, ദുർഘടമായ പാതയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാൽ ഓർക്കേണ്ടതുണ്ട്, ഈ വഴി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ദൈവം അത് നന്മയ്ക്കായി ഇരട്ടി മാധുര്യമായി ദൈവകാരുണ്യത്തോടെ കാട്ടിത്തരും. ദൈവത്തിൽ ഇങ്ങനെ ആശ്രയിക്കുക. പ്രാർത്ഥിക്കാം.
ദൈവമേ, എൻ്റെ ജീവിതയാത്ര അങ്ങയുടെ നിയന്ത്രണത്തിലാക്കണമേ. ഇങ്ങയുടെ ഹിതമനെ സഞ്ചരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. പരിതപിക്കാതെ, സങ്കടപ്പെടാതെ, സംശയിക്കാതെ, കാരണവാനായ കർത്താവ് ഇങ്ങോട് ചേർന്നിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ കർത്താവ് ഏത് പൂർണ്ണ ബോധ്യത്തോടെ ഏറ്റെടുക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തുണ നൽകണമേ. ഈ ദിനത്തിലെല്ലാ അനുഗ്രഹത്താൻ നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Today.